പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ ഒരു കഥയാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, ഇന്നും ചർച്ചയാവുന്ന ഒരു കഥ. ഈ കഥ എഴുതിയത് ഒ ഹെൻറി എന്ന വിഖ്യാതനായ എഴുത്തുകാരനാണ്. മേശവലിപ്പിൽ നിന്ന് അവൾ പണം നുള്ളിയെടുത്ത് പലവട്ടം എണ്ണി നോക്കിക്കൊണ്ടിരുന്നു. അവളാകെ ടെൻഷനിലായിരുന്നു. $1.87 അത്രയും വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് അത് തീരെ ചെറിയൊരു സംഖ്യയല്ല. പക്ഷേ അവൾക്കത് തികയുമായിരുന്നില്ല. ആ വാടക വീട്ടിൽ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നതിൽ ഒരു കത്തുപോലും ശരിക്ക് കൊള്ളുമായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ബെൽ ഒരു കാലത്തും ശബ്ദിച്ചിരുന്നില്ല എന്ന് പറയുന്നതും തെറ്റല്ല. വീടിന് പുറത്ത് അവളുടെ ഭർത്താവിൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. മിസ്റ്റർ ജെയിംസ് ഡില്ലിങ് യുങ്. ബോർഡ് വയ്ക്കുന്ന കാലത്ത് ആഴ്ചയിൽ $30 വരുമാനം അയാൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ വരുമാനം 20 കുറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെരുക്കത്തിലായിരിക്കുന്നു. അങ്ങനെ തല്ലിക്കൊട്ടിപ്പോകുന്നു എന്ന് മാത്രം. ഈ വലിയ പേര് അയാൾക്ക് തന്നെ നാണക്കേടായി. ചോദിക്കുന്നവരോടൊക്കെ അയാൾ ചുരുക്കി പറയാൻ തുടങ്ങി. ജിം. ഡെല്ല വളരെ ചെറിയ കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിട്ടുണ്ട്. നാളെ ക്രിസ്മസ് ആണ്. അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ക്രിസ്മസ് വന്നിരിക്കുന്നു. ജിമ്മിന് അവൻ വരുമ്പോൾ സമ്മാനിക്കാൻ ഒരു മികച്ച സമ്മാനം, അതാണ് അവളുടെ സ്വപ്നം. പക്ഷേ ആകെയുള്ളത് $1.87. അതുകൊണ്ട് എന്ത് വാങ്ങാനാണ്? അവൾ കരച്ചിൽ നിർത്തി. അവളുടെ കണ്ണുകൾക്ക് അപ്പോഴും നല്ല തിളക്കമായിരുന്നു. മുഖം പക്ഷേ വിളറിയിരിക്കുന്നു. കണ്ണാടിയിൽ കാണാനാവില്ലെങ്കിലും അവൾ തൻ്റെ മുടിക്കെട്ടഴിച്ച് താഴേക്ക് വിടർത്തിയിട്ടു. അത് അവളുടെ കാൽമുട്ടുകൾക്ക് താഴെ വരെ ഞാന്ന് കിടന്നു. അല്പം ഒരു ബ്രൗൺ നിഴൽ കലർന്ന സ്വർണ്ണ നിറമുള്ള മുടിയായിരുന്നു അത്. രണ്ട് കാര്യങ്ങളാണ് ജിമ്മിന് അഭിമാനിക്കാനുണ്ടായിരുന്നത്. ഒന്ന്, ഡെല്ലയുടെ ഈ സുന്ദരമായ സ്വർണ്ണ തലമുടി തന്നെ. രണ്ടാമത്തേത് അവൻ്റെ സ്വർണ്ണ വാച്ച് ആയിരുന്നു. അത് അവൻ്റെ അച്ഛൻ അവന് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്തതാണത്രേ. അത്രയും മൂല്യമുള്ള ഒന്ന് ആർക്കും ഉണ്ടാവില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. അവളുടേതുപോലെ സുന്ദരമായ മുടിയും ലോകത്താർക്കും ഉണ്ടാവില്ലെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. ഡെല്ല കണ്ണുകൾ അമർത്തിത്തുടച്ചു. തൻ്റെ നരച്ച ബ്രൗൺ കോട്ടും നരച്ച് പൊടിഞ്ഞു തുടങ്ങിയ തൊപ്പിയും ധരിച്ച് അവൾ തെരുവിലേക്ക് അതിവേഗം നടന്നു. ഇവിടെ എൻ്റെ മുടി വേണോ? ഞാൻ മുടി വാങ്ങാറുണ്ട്, കൗണ്ടറിൽ ഇരുന്ന മിസ് സാഫ്രോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കെട്ടടിക്കൂ, ഞാനൊന്ന് കാണട്ടെ. $20 തരാം. കച്ചവടം ഉറപ്പിക്കപ്പെട്ടു. ഡെല്ലയുടെ മുടി മുറിച്ചു മാറ്റി. അവൾക്ക് മനസ്സിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. തൻ്റെ കുറ്റിത്തലമുടി തൊപ്പിക്കുള്ളിൽ മറച്ച് ഡെല്ല ഗിഫ്റ്റ് ഷോപ്പുകളിലൂടെ കയറിയിറങ്ങി. ജിമ്മിന് ചേർന്ന ഏറ്റവും മികച്ച സമ്മാനം, അതാണവൾ തിരയുന്നത്. അതിനു വേണ്ടിയാണ് അവൾ മുടി മുറിച്ച് വിറ്റിരിക്കുന്നത്. 4-5 കടകൾ കയറിയിറങ്ങിയിട്ടും അവൾക്ക് ഒന്നും പിടിച്ചില്ല. ജിമ്മിനുള്ള സമ്മാനം ഏറ്റവും അമൂല്യമാകണം. അവൻ്റെ മനസ്സ് നിറയണം. അത് വാങ്ങാനാണ് തൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൾ വിറ്റിരിക്കുന്നത്. ഒടുവിൽ അവളത് കണ്ടെത്തി. ഒരു സ്വർണ്ണ ചെയിൻ, ജിമ്മിൻ്റെ വാച്ചിന് ചേർന്ന ചെയിൻ. ഇപ്പോൾ അവനത് ആരും കാണാതെ രഹസ്യമായിട്ടാണ് ചെയിനില്ലാത്ത ആ സ്വർണ്ണ വാച്ച് പോക്കറ്റിൽ നിന്നെടുത്ത് പെട്ടെന്ന് സമയം നോക്കുന്നത്. ഈ ചെയിൻ കിട്ടുന്നതോടെ അവൻ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സമയം നോക്കാം. അവൻ്റെ വാച്ചിൻ്റെ പ്രൗഢിക്ക് ചേർന്ന പാകമായ ചെയിൻ,
$21 വില കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ ആകെ ബാക്കിയായത് പഴയ 87 സെൻറ് മാത്രം. വീട്ടിലെത്താറായതോടെ അവളുടെ ഹൃദയം തുടികൊട്ടാൻ തുടങ്ങി. സ്കൂൾ ചെറുക്കനെ പോലെ നിൽക്കുന്ന തന്നെ ജിം കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. അവന് ഇത് സഹിക്കില്ല. തൻ്റെ മുടി ഇല്ല, അവൻ ക്ഷമിക്കും. ഈ സമ്മാനം അവൻ ഒരുപാട് ആഗ്രഹിച്ച ഒന്നാണ്. ഈ മുടി വേഗം വളരുമെന്ന് ഞാൻ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും. $1.87 കൊണ്ട് ഞാൻ എന്തു ചെയ്യുമായിരുന്നു? ജിമ്മിന് ആദ്യത്തെ ക്രിസ്മസിൽ വിലപ്പെട്ട സമ്മാനം നൽകേണ്ടേ? 7 മണിക്ക് ജിം എത്തും. ഞാനിപ്പോഴും സുന്ദരി തന്നെയാണെന്ന് അവന് തോന്നണേ ദൈവമേ, അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. വാതിൽ തുറക്കപ്പെട്ടു. ഒരു വേട്ടപ്പട്ടിയെപ്പോലെ അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഡെല്ലയുടെ മുഖത്തേക്ക് ജിം സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ഭാവം അവൾക്ക് തീരെ മനസ്സിലായില്ല. വിഷമമോ ദേഷ്യമോ അത്ഭുതമോ ഒന്നുമല്ലായിരുന്നു അത്, തികച്ചും വിചിത്രമായ ഒരു ഭാവം. നീ എന്നെ ഇങ്ങനെ നോക്കല്ലേ ജിം, നിനക്ക് പറ്റിയൊരു സമ്മാനം തരാതിരിക്കാൻ എനിക്കാവില്ലായിരുന്നു. നിനക്ക് ഞാൻ വാങ്ങിയ സമ്മാനം കണ്ടാൽ നീ തീർച്ചയായും എന്നെ അംഗീകരിക്കും. നോക്കൂ, എൻ്റെ മുടി മുറിച്ചു, വിറ്റു. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ സമ്മാനം വാങ്ങിയത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മുടി വിറ്റത്. അവ വേഗം വളരും. സാരമില്ല, നീ നിൻ്റെ മുടി മുറിച്ചോ. നീ കാണുന്നില്ലേ ജിം, ഞാനത് വിറ്റു നിനക്ക് സമ്മാനം വാങ്ങാൻ. നോക്കൂ, അവൾ ചെയിൻ അവൻ്റെ നേർക്ക് നീട്ടി. നീ അത് വിറ്റു അല്ലേ, നിൻ്റെ മുടി ഇനിയില്ല അല്ലേ. സാരമില്ല ജിം, നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നീ ഞാൻ നിനക്ക് വാങ്ങിയ സമ്മാനം കണ്ടോ? അവൾ ആവേശത്തോടെ ആ കെട്ടുകളഴിച്ചു. ഒരു ഹെയർ ക്ലിപ്പ്, വളരെ വിലപിടിച്ച ഒന്ന്, നിറയെ കുഞ്ഞു കുഞ്ഞു രത്നത്തരികൾ പതിച്ച, പലവട്ടം സ്വന്തമാക്കണമെന്ന് മനസ്സിൽ കൊതിച്ച സമ്മാനം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്പം കഴിഞ്ഞു. സാരമില്ല ജിം, മുടി വേഗം വളരും, അപ്പോൾ എനിക്കത് അണിയാം. നിൻ്റെ വാച്ച് കാണിക്കൂ, ഈ സ്വർണ്ണ ചെയിൻ എനിക്കതിനോട് ചേർത്ത് ഒന്ന് നോക്കണം. എത്രമാത്രം പാകമാകുന്നുവെന്ന്, പാകമാകും എനിക്കറിയാം. ഞാനത് വിറ്റൂടൽ നിനക്കിത് വാങ്ങാൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഡെല്ലയുടെ മുടിയിൽ ചൂടാൻ വേണ്ടി അവൻ വാങ്ങിയ ഹെയർ ക്ലിപ്പ് വെറുതെയാവുന്നു. അവൻ്റെ വാച്ചിൽ അണിയാൻ ചേർക്കാൻ വേണ്ടി അവൾ വാങ്ങിയ ചെയിൻ വെറുതെയാവുന്നു. പക്ഷേ ഈ സമ്മാനങ്ങളൊന്നും വെറുതെയല്ല. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടെന്ന്, ഓരോരുത്തർക്കും മനസ്സിൽ അടുത്തയാൾ എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമായി ഈ സമ്മാനദാനം മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളുടെ കഥ അവസാനിക്കുകയാണ്. ഈ കഥ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നൽകുന്നത് വലിയ കാര്യമാണ്. അത് സ്വന്തം സുഖങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവുമ്പോൾ മധുരം കൂടുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ആശംസകൾ.